വെളിപാടിന്റെ കന്യക എന്ന് സ്വയം വെളിപ്പെടുത്തി പരിശുദ്ധ മാതാവ് 74 വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ പ്രതിക്ഷീകരണത്തിന്റെ അനുസ്മരണ ശുശ്രൂഷകൾ കൊണ്ടാടി മിഷണറീസ് ഓഫ് ഡിവൈൻ റെവലേഷൻ. അഡ്വന്ററീസ് പ്രൊട്ടസ്റ്റന്റ് സമൂഹാംഗമായിരുന്ന ബ്രൂണോയ്ക്ക് ലഭിച്ച മരിയൻ പ്രതിക്ഷീകരണത്തെ തുടർന്ന് പിയൂസ് 12-ാമൻ പാപ്പയുടെ അനുമതിയോടെ സംഭവസ്ഥലത്ത് ചാപ്പൽ നിർമ്മിക്കപ്പെടുകയും അതിന്റെ ചുമതല പ്രസ്തുത സന്യാസ സമൂഹാംഗങ്ങളെ ഭരമേൽപ്പിക്കുകയുമായിരുന്നു. അഡ്വന്റിസ്റ്റ് പ്രൊട്ടസ്റ്റന്റ് സമൂഹാംഗമായിരുന്ന ബ്രൂണോ കോർണാച്ചിയോളയ്ക്ക് 1947 ഏപ്രിൽ 12 മുതൽ പരിശുദ്ധ മറിയം നൽകിയ പ്രതിക്ഷീകരണങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹത്തെ കത്തോലിക്ക വിശ്വാസത്തിന്റെ ശക്തനായ വക്താവായി രൂപാന്തരപ്പെടുത്തുകയായിരുന്നു. കത്തോലിക്ക വിശ്വാസത്തിലാണ് ജനിച്ചു വളർന്നതെങ്കിലും സ്പാനിഷ് ആഭ്യന്തര യുദ്ധകാലത്ത് പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിൽ അംഗമാവുകയും കത്തോലിക്ക വിശ്വാസത്തെയും പരിശുദ്ധ മറിയത്തെയും പരസ്യമായി വിമർശിക്കുന്നത് ശീലമാക്കിയവനുമായിരുന്നു ബ്രൂണോ. ഏപ്രിൽ 12 കന്യകാമാതാവ് എന്ന് ആലേഖനം ചെയ്ത രൂപത്തിൽ "നീ കന്യകയോ മാതാവോ അല്ല" എന്ന് നിഷേധാത്മകമായി എഴുതിയ ബ്രൂണോ അന്ന് വൈകിട്ട് തന്റെ 3 കുട്ടികൾക്കൊപ്പം പാർക്കിൽ പോകുകയുണ്ടായി. അവിടെയായിരിക്കെ കത്തോലിക്കാ സഭയുടെ മരിയൻ സിദ്ധാന്തങ്ങൾക്കെതിരെ ഒരു ലേഖനമെഴുതുമ്പോഴായിരുന്നു തന്റെ കുഞ്ഞുങ്ങൾ ഒരു സ്ഥലത്തേക്ക് നോക്കി സുന്ദരിയായ ഒരു സ്ത്രീ എന്നുരുവിടുന്നത് അദ്ദേഹം കണ്ടത്. തുടർന്ന് വെള്ളവസ്ത്രവും പച്ചമേലങ്കയും പിങ്ക് കച്ചയും ധരിച്ച് വിശുദ്ധഗ്രന്ഥം കൈകളിലേന്തിയ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിനു മുന്നിൽ കാണപ്പെട്ടു. താൻ വെളിപാടിന്റെ കന്യകയാണെന്നും തന്നെ വേദനിപ്പിച്ചത് മതിയെന്നും സത്യസഭയിലേക്ക് മടങ്ങുവിനെന്നും കന്യക ബ്രൂണോയോട് പറഞ്ഞു. ഒരു മിന്നൽ പിണർ പോലെ ക്ഷണനേരം കൊണ്ട് തന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ പ്രതിക്ഷീകരണത്തെ തുടർന്ന് 1947 മെയ് 7 ബ്രൂണോ കത്തോലിക്ക സഭയിൽ ചേരുകയും പിയൂസ് 12-ാമൻ പാപ്പയെ നേരിൽ കണ്ട് പ്രത്യക്ഷീകരണത്തെപ്പറ്റി പറയുകയും ചെയ്തു. കത്തോലിക്ക സഭയുടെ പരമാചാര്യനായിരുന്ന പാപ്പയെ ആ വർഷം സെപ്റ്റംബർ 8 വധിക്കാൻ താൻ ആസൂത്രണം ചെയ്തിരുന്നതായി വെളിപ്പെടുത്തിയ ബ്രൂണോയ്ക്ക് പാപ്പ മാപ്പ് നൽകുകയും അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. പരിശുദ്ധ കന്യക ആവശ്യപ്പെട്ടതുപോലെ പാപ്പയുടെ അനുമതിയോടെ സംഭവസ്ഥലത്ത് ഒരു ചാപ്പൽ പണികഴിപ്പിക്കുകയും 1997 വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ ചാപ്പലിന് പേര് നൽകി അംഗീകരിക്കുകയും ചെയ്തു. 22 വർഷങ്ങൾക്ക് മുൻപ് രൂപം കൊണ്ട മിഷണറീസ് ഓഫ് ഡിവൈൻ റെവലേഷനാണ് ഇപ്പോൾ ദേവാലയ മേൽനോട്ടം വഹിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.